ജനങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവത്തിന്റെ വാർത്ത വളരെ ഞെട്ടലോടെയാണ് നാം കേട്ടത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ രണ്ടാംഘട്ട വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി. കേസിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. സജിൽ, നാസർ, നജീബ്, നൌഷാദ്, മൊയ്തീൻ കുഞ്ഞ, അയൂബ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. 5 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഷഫീഖ്, അസീസ്, സുബൈർ, മുഹമ്മദ് റാഫി, മൻസൂർ എന്നിവരെയാണ് വെറുതെ വിട്ടത്. ഭീകരപ്രവർത്തനമടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് NIA കോടതി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ ഇന്ന് പ്രസ്താവിക്കും. ശിക്ഷിക്കപ്പെട്ട 6 പേരുടെയും ജാമ്യം റദ്ദാക്കി കാക്കനാട് ജയിലിൽ പാർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. കേരളം കണ്ട അതിക്രൂരമായ ഒരു പ്രവൃത്തിയുടെ ശിക്ഷാവിധി കാത്തിരിക്കുകയാണ് മലയാളികൾ. കേസിൽ ആദ്യഘട്ടത്തിൽ 37 പ്രതികളെ വിസ്തരിച്ച കോടതി 11 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരുന്നു. ആദ്യഘട്ട കുറ്റപത്രത്തിന് ശേഷം അറസ്റ്റിലായവരുടെ വിചാരണയാണ് രണ്ടാംഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. 2010 ജൂലൈ 4 തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി അതിക്രൂരമായി ഇപ്പോഴത്തെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിമാറ്റിയത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ BCOM മലയാളം 2ാം സെമസ്റ്റർ ഇന്റേണൽ പരീക്ഷയ്ക്കായി തയ്യാറാക്കിയ ചോദ്യപേപ്പറിന്റെ പേരിലായിരുന്നു അധ്യാപകന് നേരെ ആക്രമണമുണ്ടായത്. ടി ജെ ജോസഫ് തയ്യാറാക്കിയ ഈ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദയുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതികൾ അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്. നിലവിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് കൃത്യം ആസൂത്രണം ചെയ്തതെന്നും നടപ്പാക്കിയതെന്നുമാണ് NIA കണ്ടെത്തൽ. PT കുഞ്ഞഹമ്മദ് എഴുതിയ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭ്രാന്തനും ദേവവുമായുള്ള സംഭാഷണമായിരുന്നു ചോദ്യം. പുസ്തകത്തിൽ നൽകിയിരുന്ന ഭ്രാന്തൻ എന്ന ഭാഗത്ത് മുഹമ്മദ് എന്ന പേര് നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. കോളേജിനുള്ളിൽ നടന്ന പരീക്ഷയിലെ ചോദ്യമാണെങ്കിലും സംഭവം വിവിധ സംഘടനകൾ ഏറ്റെടുത്തു. കോളേജിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു. വിവിധ സംഘടനകൾ കോളേജിനെതിരെ പ്രതിഷേധം ആരംഭിച്ചതോടെ കോളേജ് TJ ജോസഫിനെ തള്ളി പറഞ്ഞു. തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോകുകയായിരുന്നു. എന്നാൽ പ്രശ്നം അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. കോളേജിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും കോളേജ് അധികൃതർ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു. വിഷയത്തിൽ മതനിന്ദ കുറ്റം ചുമത്തി TJ ജോസഫിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു. എന്നാൽ TJ ജോസഫ് ഒളിവിൽ പോയ സമയം അദ്ദേഹത്തിന്റെ മകനായ 22-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 6 ദിവസത്തോളം ഒളിവിലായിരുന്ന ജോസഫ് കുടുംബത്തിനു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതോടെ സ്വയം പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. 1 ആഴ്ചയോളം ജയിലിൽ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയ ജോസഫിനെ അന്വേഷിച്ച് അക്രമികൾ പലതവണയായി എത്തി. ഒടുവിൽ അദ്ദേഹം അക്രമി സംഘത്തിന്റെ കണ്ണിൽപ്പെടുകയായിരുന്നു. 2010 ജൂലൈ 4 അമ്മയോടൊപ്പം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന TJ ജോസഫിന് നേരെ അക്രമി സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ജോസഫിന്റെ വീടിന് സമീപത്തുള്ള നിർമ്മല മാതാ പള്ളിയിൽ കുർബാന കഴിഞ്ഞ അദ്ദേഹവും കുടുംബവും കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അക്രമികൾ വാനിലെത്തി അവരുടെ വാഹനം തടഞ്ഞു നിർത്തിയത്. കാർ തടഞ്ഞ 7-അംഗ സംഘം ആദ്യം പ്രദേശത്ത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ജോസഫിനെ കാറിൽ നിന്നും വലിച്ചിറക്കുകയും അദ്ദേഹത്തിന്റെ കൈകളിലും കാലുകളിലും ആയുധങ്ങൾ കൊണ്ട് വെട്ടുകയും ചെയ്തു. അയൽക്കാരാണ് ജോസഫിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിനിടെ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതിലും അദ്ദേഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലും പ്രതിഷേധം ശക്തമായി തീർന്നു. കോളേജിൽ നിന്നും അദ്ദേഹത്തെ പിരിച്ചുവിട്ടതും പ്രതിഷേധമായി മാറി. 2010ലും 2011ലുമായി കാലുകളിലും കൈവിരലുകൾ തുന്നിച്ചേർക്കാനും ഉൾപ്പെടെ വിവിധ ശസ്ത്രക്രിയകൾക്ക് അദ്ദേഹം വിധേയനായി. ഈ സംഭവത്തിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം പ്രതിസന്ധികൾ നേരിട്ടു തുടങ്ങി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി എടുത്ത വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ കുടുംബം കടക്കെണിയിലായി. തുടർച്ചയായ പ്രതിസന്ധികൾക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി വിഷാദ രോഗത്തിന് അടിമയായി മാറി. പിന്നീട് 2014 മാർച്ചിൽ സലോമി ആത്മഹത്യ ചെയ്തു. സലോമിയുടെ ആത്മഹത്യയും ജനരോക്ഷത്തിന് കാരണമായി. ഭാര്യ ആത്മഹത്യ ചെയ്തതിനാൽ ജോസഫിനെ സർവീസിൽ തിരിച്ചെടുക്കാത്തതിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ ജനരോക്ഷം ഉണ്ടായി. തുടർന്ന് പ്രതിരോധത്തിലായ സഭ ജോലിയിൽ നിന്ന് വിരമിക്കാൻ ജോസഫിന് അവസരമൊരുക്കാമെന്ന് അറിയിച്ചു. 2014 മാർച്ച് 27 ജോസഫിനെ സർവീസിൽ തിരിച്ചെടുത്തുകൊണ്ട് കോളേജ് മാനേജ്മെന്റ് ഉത്തരവിറക്കി. മാർച്ച് 31 അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. വിരമിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ കോളേജ് TJ ജോസഫിനെ തിരിച്ചു വിളിക്കുകയും പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹം അർഹനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു.
തുടർച്ചയായ രണ്ട് അവധി ദിവസങ്ങൾക്ക് മുൻപുള്ള പ്രവൃത്തി ദിനത്തിലാണ് അദ്ദേഹത്തിന് കോളേജിലെത്താൻ അവസരം ലഭിച്ചത്. എന്നാൽ കോളേജ് മാനേജ്മെന്റ് സ്ഥാപനത്തിന് അവധി നൽകിയതിനാൽ വിദ്യാർത്ഥികളെ കാണാൻ ജോസഫിന് സാധിച്ചില്ല. അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പേരിൽ ആത്മകഥയും ജോസഫ് എഴുതി. കൈവെട്ടിയ തീവ്രവാദികളെക്കാൾ തന്നെ വേദനിപ്പിച്ചത് ജോലി നിഷേധിച്ച വേട്ടയാടിയ കത്തോലിക്ക സഭയുടെ നടപടികളാണെന്ന് ജോസഫ് തന്റെ ആത്മകഥയിൽ കുറിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട വിഷമഘട്ടങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല. വിവിധ ശസ്ത്രക്രിയകൾക്ക് വിധേയനാകേണ്ടി വന്നു. കുടുംബം കടക്കണിയിലായി. ജോലിയിൽ നിന്നുള്ള പിരിച്ചുവിടൽ, ഭാര്യയുടെ ആത്മഹത്യ, അങ്ങനെ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളാണ് അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട 31 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആദ്യം കേരള പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുകയായിരുന്നു. വിചാരണ പൂർത്തിയാക്കി കൊച്ചിയിലെ NIA കോടതി 2015 April 30 ആദ്യഘട്ടം വിധി പറഞ്ഞു. സംഭവത്തിൽ 13 പേരെ കോടതി ശിക്ഷിച്ചു. ഇതിൽ 10 പേരെ 8 വർഷത്തേക്ക് തടവിന് വിധിച്ചു. ശേഷം തുടർന്നുണ്ടായ അന്വേഷണത്തിൽ 11 പേരെ കൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതിൽ 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ഇനി അവരുടെ ശിക്ഷാവിധി എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. അതേസമയം പ്രതികളെ ശിക്ഷിക്കുന്നത് ഇരയ്ക്ക് കിട്ടുന്ന നീതിയാണെന്ന വിശ്വാസം തനിക്കില്ലെന്നും ആക്രമിച്ചവർ ആയുധങ്ങൾ മാത്രമാണെന്നും തീരുമാനമെടുത്തവർ കാണാമറയത്താണെന്നുമാണ് പ്രൊഫസർ TJ ജോസഫിന്റെ പ്രതികരണം. ശിക്ഷാവിധി വരുമ്പോൾ സാധാരണ പൗരനെ പോലെയുള്ള കൗതുകം മാത്രമാണ് തനിക്കുള്ളത്. രാജ്യത്തിന്റെ ഒരു നീതി നടപ്പാക്കുന്നുവെന്ന് മാത്രമേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്രതികളെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ വ്യക്തിപരമായിട്ട് യാതൊരു ഇഷ്ടാനിഷ്ടങ്ങളും ഇല്ല എന്നുള്ളതാണ് വാസ്തവമെന്നും യഥാർത്ഥത്തിൽ പ്രാകൃത വിശ്വാസത്തിന്റെ ഇരകൾ മാത്രമാണ് പ്രതികളെന്നും കേസിലെ രണ്ടാംഘട്ട വിധിക്ക് ശേഷം TJ ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു.